പാട്ടുപാടിയും നൃത്തം ചെയ്തുമൊക്കെ ആഘോഷത്തിന്റെ ചിറകിലേറി ഭിന്നശേഷി കുട്ടികൾ. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഡിഫറന്റ് ആർട്സ് സെന്ററിലേക്കുള്ള പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. പരിമിതികൾ ഇന്നവർക്ക് പ്രതിബന്ധമല്ല, ആഘോഷമാണ്. പാട്ടുപാടിയും നൃത്തം ചെയ്തും തമാശകൾ പങ്കിട്ടും 100 ഭിന്നശേഷി കുട്ടികളാണ് ഇന്നലെ ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ പടികടന്നെത്തിയത്. ഡിഫറന്റ് ആർട്സ് സെന്ററിലെ 3 ബാച്ചിന്റെ പ്രവേശനോത്സവ ചടങ്ങ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ട വിഭാഗമാണ് ഭിന്നശേഷിക്കാരെന്ന് മന്ത്രി പറഞ്ഞു. മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ചെണ്ട കുട്ടി ബാനർ പിടിച്ച് നിൽക്കുകയാണ്. ഇവരൊക്കെ എന്തുകൊണ്ട് വിശേഷം തിരിച്ചു? ഹായ്, നമ്മള് മാന്നാരി വെച്ച് കണ്ടതല്ലേ, ഉടനെ പറയുകയാണ്. അപ്പൊ എത്രമാത്രം അവർ മുന്നോട്ട് പോയി ഈ 3 വർഷങ്ങൾ. അപ്പൊ ഈ മാറ്റം നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ഒരു 6 മാസം കഴിയുമ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾ മാറുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ ഷിബു IAS, ചലച്ചിത്ര താരം ഗിന്നസ് പക്രു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടികൾക്ക് പോകുന്ന സമയത്ത് അന്തം വിട്ട് നോക്കി നിന്നിട്ടുണ്ട്. എന്തെല്ലാം സൗകര്യങ്ങളാണ്, നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികളാണ് നമ്മളുടെ കരുത്ത്. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് പുറമെ ഡൽഹി, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളും പ്രവേശനത്തിന് അർഹത നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച 3000-ൽപരം അപേക്ഷകളിൽ നിന്ന് സ്ക്രീനിംഗ് നടത്തിയാണ് കുട്ടികളെ തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് മാജിക്കും പാട്ടും നൃത്തവും ചിത്രരചനയും ഉൾപ്പെടെ പരിമിതികളെ അതിജീവിക്കാനുള്ള പ്രത്യേക പരിശീലനം നൽകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.